പ്രിയപ്പെട്ടും സുബർസാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടി റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ ഇത്തിരി വില കൂടിയ ക്വസ്റ്റൻ ആണ്, വില കൂടിയെന്ന് പറഞ്ഞാൽ ഇത്തിരി ടഫായിട്ടുള്ള ക്വസ്റ്റൻ ആണ് ചെയ്യാൻ പോകുന്നത്. എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഇതൊന്നും. പക്ഷേ കുട്ടികൾക്ക് അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങുമ്പോൾ അത്ര ഇഷ്ടമല്ലാത്തതാണ്. പക്ഷേ നമ്മൾ ഇത്തിരി സിംപ്ലിഫിക്കേഷനും ഇത്തിരി ലോജിക്കുമുള്ള ക്വസ്റ്റൻ ഇവനെയൊക്കെ അങ്ങോട്ട് പഠിച്ചോണം. വളരെ സിമ്പിളായിട്ട് ഇവനെയൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് ഏതിനും പറ്റും. എന്താ ഏതിനും പറ്റുമെന്ന് പറഞ്ഞാൽ ഏത് എൻട്രൻസിനും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ ഈ ചെറിയ ക്വസ്റ്റൻസുകൾ മാത്രം പ്രാക്ടീസ് ചെയ്യുന്നവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എക്സാമിന് ഇത്തിരി ഒന്ന് മാറി വന്നാൽ കഴിഞ്ഞു, ഠേ തീർന്നു. അപ്പം അങ്ങനെ ഉണ്ടാവരുത്. ഏത് പ്രശ്നം വന്നാലും ഏത് ക്വസ്റ്റൻ വന്നാലും നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യണം. ആ രീതിക്കുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കണം സ്വീകരിക്കേണ്ടത്. അങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ആണ് നമ്മളിപ്പോൾ ബോർഡിൽ കാണുന്നത്. അങ്ങോട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് മാത്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. മൂന്നും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കി തരും. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ മാർഗിന് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവണം. ആ രീതിക്കുള്ള ക്ലാസ്സാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകളും അതിനോടൊപ്പം തന്നെ നോട്ട്സുകളും. ഓക്കെ, നിങ്ങൾക്ക് പിന്നെ വേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്ന് എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ കൂടെ പഠിക്കണം, ഏതാണ് ക്വസ്റ്റ്യൻ പഠിക്കുന്നത്, ആറ് മാർക്കിന് ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ ക്ലാസ് കിട്ടും. അതിനിപ്പോൾ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാം നമ്മുടെ നമ്പർ 9847-0854-ൽ കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കുക. ഷോ ദാറ്റ് എഫ് ഫ്രം എ ടു ബി ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് തന്നെ ഇവിടെ ഉണ്ട്. ഇനി ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. സാധാരണ നമ്മൾ ആർ ടു ആർ എന്നാണ് പറയാറുള്ളത്, അല്ലെങ്കിൽ എൻ ടു എൻ എന്നൊക്കെയാണ് പറയാറുള്ളൂ അല്ലേ. ഇവിടെ എ ടു ബി, ഇവിടെ ഈ ഫ്രാക്ഷൻസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചോണം. ഈ ഫ്രാക്ഷനൊക്കെ വരുമ്പോൾ ഒരു എലമെൻറ്റിനെയൊക്കെ ചിലപ്പോൾ കൊടുക്കാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് അവരെ മൈനസ് ചെയ്ത് നോക്കിക്കേ. എ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എക്സെപ്റ്റ് ത്രീ, ദാറ്റ്സ് ഓൾ. ഓക്കെ, എന്ന് പറഞ്ഞാൽ എല്ലാ റിയൽ നമ്പേഴ്സും ഉപയോഗിക്കാം, മൂന്നിനെ ഉപയോഗിക്കരുതല്ലോ. മൂന്നിനെ ഉപയോഗിച്ചാൽ ഡിനോമിനേറ്റർ ഇവിടെ പൂജ്യമായി പോകും. അതുകൊണ്ടാണേ. നെക്സ്റ്റ്, അതുപോലെ ആർ മൈനസ് സെറ്റ് വൺ, അത് ഇപ്പോഴേ നമുക്ക് കാണാൻ പറ്റില്ല, കുറച്ച് ചെയ്ത് വരുമ്പോൾ അവൻ്റെ ഉപയോഗം എന്താണ് ക്ലിയർ ആവും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇയാൾ വൺ വൺ ഓൺ ടു ബൈജക്റ്റ്. എന്താണ് ഈ വൺ വൺ? വൺ വൺ എന്ന് പറഞ്ഞാൽ ഒരാൾക്കൊന്ന്, വേറൊരാൾക്ക് വേറെ ഒന്ന്, മൂന്നാമൻ മൂന്നാമത്. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പത്ത് പേര് കല്യാണം കഴിക്കാൻ നിൽക്കുകയാണ്, അപ്പുറത്തെ പത്ത് പേരെ അതേപോലെ. എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരാളെ കല്യാണം കഴിച്ചു, അടുത്താളെ, അങ്ങനെ പത്ത് പേരും പത്തടുത്തോട്ട്. അതാണ് വൺ വൺ. ഓക്കെ, ഒന്ന് ഒരാൾക്ക് ഒന്ന്. നെക്സ്റ്റ് ഊണ്ടു. ഊണ്ടു എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സെറ്റിൽ ഒരാൾ പോലും ഫ്രീ ആയിട്ട് കിടക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്ത് ഊണ്ടുവിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം അല്ലേ. നമുക്ക് ആദ്യം അങ്ങോട്ട് വൺ വൺ അങ്ങോട്ട് ചെയ്യാം. ഓക്കെ, വൺ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ ഓർമ്മയുണ്ടായിരിക്കും അല്ലയോ. നമ്മൾ ആദ്യം ഇങ്ങനെയാണ് തുടങ്ങേണ്ടത്. കൺസിഡർ എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. ദിസ് ഇസ് ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ്. എഫ് ഓഫ് എക്സ് വൺ എന്ന് പറയാൻ ഡിയാളെ അങ്ങോട്ട് നോക്കുക. ഈ രണ്ട് എക്സുകളുടെ പ്ലേസിനും എക്സ് വൺ എന്നാക്കി മാറ്റി. എക്സ് വൺ മൈനസ് ടു, എക്സ് വൺ മൈനസ് ത്രീ. റൈറ്റ് ഹാൻഡ് സൈഡ് ആകുമ്പോൾ എക്സ് രണ്ട് എക്സ് ടു ആക്കി വെക്കണം, ദാറ്റ്സ് ഓൾ. ദാറ്റ് ഈസ് എക്സ് ടു മൈനസ് ടു എക്സ് ടു മൈനസ് ത്രീ, ദാറ്റ്സ് ഓൾ. ഇത്ര കൂടെ തീർന്നൊന്നുമില്ല, ദാറ്റ്സ് ഓൾ. എന്നപ്പോൾ ഇത്രയും തീർന്നോ, ഇനി ആ പണി തുടങ്ങാൻ പോവാണ് കേട്ടോ. നെക്സ്റ്റ് അങ്ങോട്ട് ക്രോസ് മൾട്ടി പിടണം. ഇവനെ ഇങ്ങോട്ട്, ഇവനെ ഇങ്ങോട്ട്. വേറെ മെത്തേഡൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ആ മെത്തേഡൊക്കെ നിങ്ങൾക്ക് എളുപ്പം പിടികിട്ടത്തില്ല. വേറെ മെത്തേഡുണ്ട്, പക്ഷെ അങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇത്തിരി നമ്മൾ ഇത്തിരി മുന്നിലാണ് എന്നർത്ഥം. പക്ഷേ അങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് തുടക്കത്തിൽ അങ്ങനെ തോന്നിക്കില്ല. അതുകൊണ്ട് ഈ മെത്തേഡ് തന്നെ സ്വീകരിക്കുകയാണ്. ഇവൻ ഇങ്ങോട്ട് വരും, ഇവൻ അങ്ങോട്ട് പോകുമ്പോൾ എക്സ് വൺ മൈനസ് ടു ഇൻറ്റു എക്സ് ടു മൈനസ് ത്രീ. ഇതങ്ങോട്ട് ചെല്ലുമ്പോൾ എക്സ് ടു മൈനസ് ടു ഇൻറ്റു എക്സ് വൺ മൈനസ് ത്രീ. ഓക്കെ, നെക്സ്റ്റ് അങ്ങോട്ട് ബ്രാക്കറ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് വൺ ഇൻറ്റു എക്സ് ടു എക്സ് വൺ എക്സ് ടു എക്സ് വൺ ഇൻറ്റു മൈനസ് ത്രീ മൈനസ് ത്രീ എക്സ് വൺ മൈനസ് ടു ഇൻറ്റു എക്സ് ടു മൈനസ് ടു എക്സ് ടു മൈനസ് ടു ഇൻറ്റു മൈനസ് ത്രീ പ്ലസ് സിക്സ്. റൈറ്റ് ആൻസർ എക്സ് ടു ഇൻറ്റു എക്സ് വൺ, ദാറ്റ് ഈസ് എക്സ് വൺ എക്സ് ടു. ക്ലിയർ ആണല്ലോ അല്ലയോ, ഓക്കെ ആണല്ലോ. ആ നെക്സ്റ്റ് എക്സ് ടു ഇൻറ്റു മൈനസ് ത്രീ മൈനസ് ത്രീ എക്സ് ടു മൈനസ് ടു ഇൻറ്റു എക്സ് വൺ മൈനസ് ടു എക്സ് വൺ മൈനസ് ടു ഇൻറ്റു മൈനസ് ത്രീ പ്ലസ് സിക്സ് പ്ലസ് സിക്സ് വെട്ടിപ്പോയി. പ്ലസ് എക്സ് വൺ എക്സ് ടു പ്ലസ് എക്സ് വൺ എക്സ് ടു വെട്ടിപ്പോയി. കുറേ പേര് വെട്ടിപ്പോയി. ബാക്കി ഇവിടെ രണ്ട് പേര്, ബാക്കി ഇവർ രണ്ട് പേര്, എല്ലാ തന്നെ വേണേൽ ഇപ്പുറത്ത് കൊണ്ടുവരാം, അല്ലെങ്കിൽ എക്സ് വണ്ണിനെ മാത്രം ഇപ്പുറത്താക്കും, എക്സ് ടുവിനെ അപ്പുറത്താക്കാം, അത് മതി. ഓക്കെ, മൈനസ് ത്രീ എക്സ് വൺ എഴുതി. ഇവിടെ നിന്ന് ഈ മൈനസ് ടു എക്സ് വൺ ഇപ്പുറത്തോട് ഈ പാലം കടന്ന് ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ടു എക്സ് വൺ ആവും. എക്സ് വണ് എല്ലാം ഒരു സൈഡിൽ അടുക്കി ഇട്ടു, എക്സ് ടു എല്ലാം അപ്പുറത്തോട് പോകാം. അപ്പുറത്ത് എക്സ് ടു ആരുണ്ടോ, മൈനസ് ത്രീ എക്സ് ടു ഉണ്ട്, എഴുതി. ഇവിടെ നിന്നൊരു മൈനസ് ടു എക്സ് ടു, അപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ടു എക്സ് ടു. ഓക്കെ, മൈനസ് ത്രീയും പ്ലസ് ടുവും മൈനസ് വൺ, എല്ലാവർക്കും അറിയാം അല്ലേ. മൈനസ് ത്രീ പ്ലസ് ടു ബിക്കംസ് മൈനസ് വൺ, ദാറ്റ് ഈസ് മൈനസ് ത്രീ എക്സ് വൺ പ്ലസ് ടു എക്സ് വൺ ബിക്കംസ് മൈനസ് എക്സ് വൺ. റൈറ്റ് സൈഡ് ഈസ് മൈനസ് ത്രീ എക്സ് ടു പ്ലസ് ടു എക്സ് ടു ബിക്കംസ് മൈനസ് എക്സ് ടു. മൈനസ് ടു ക്യാൻസൽ, എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു. വി ഗെറ്റ് ദ ആൻസർ ദ ഫോർ ഇഫ് ഈസ് വൺ വൺ.
അപ്പോൾ എഫ് എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ വൺ വൺ ആവുന്നത്? എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് കിട്ടണം. എങ്ങനെ തുടങ്ങി? എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് എഴുതി. എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് പറയാം, എക്സ് വണ് ഒരു വാല്യൂ ഉള്ളൂ എന്നാണ്. എക്സ് വൺ എക്സ് ടു ഇങ്ങനെ ഇവിടെ ഇപ്പോൾ രണ്ട് വാല്യൂസ് വരുവാണെങ്കിൽ, പ്ലസ് ഓർ മൈനസ് എക്സ് ടു വരുവാണെങ്കിൽ നോട്ട് വൺ വൺ. ഓക്കെ, എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു, ദെർഫോർ എഫ് ഈസ് ആരായി വൺ വൺ. അപ്പോൾ നമുക്ക് ഇവിടെ പറയാൻ പറ്റി വൺ വൺ ആണ്. നമുക്ക് രണ്ടാമത് ചെയ്യേണ്ടത് എന്താണ്? ഓണ്ടു. എന്താണ് ബൈജക്റ്റീവ്? വൺ വണ് ഓണ്ടും കൂടി വിളിക്കുമ്പോഴുള്ള പേരാണെന്ത്? ബൈജക്റ്റീവ്. അപ്പോൾ നമുക്ക് ഓണ്ടു ആണെന്ന് നോക്കട്ടെ. നെക്സ്റ്റ്, നമ്മൾ ഓണ്ടു ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ രണ്ട് മെത്തേഡാണ് ഉപയോഗിക്കാറുള്ളത്. ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ഉള്ള ഫ്രാക്ഷൻ, മീൻസ് റാഷണൽ ഫംഗ്ഷൻ ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് തുടങ്ങേണ്ടത് ഒരു ഓണ്ടു എന്നൊക്കെ നമ്മുടെ ഹെഡിങ് എഴുതാം, ഇല്ലയോ? ഓണ്ടു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് തുടങ്ങേണ്ടത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ എഫ് ഓഫ് എക്സ് ആരാണ് ഇവിടെ? ദാറ്റ് ഈസ് എക്സ് മൈനസ് ടു ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ത്രീ ഈക്വൽ ടു വൈ. അവിടെ നമ്മൾ അവസാനം എക്സ് ഈക്വൽ ടു എന്ന് മാത്രമാക്കണം. എക്സ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് വൈ. ദാറ്റ് ഈസ് നോക്കിയാണ് ആദ്യം അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് മൈനസ് ടു ഈക്വൽ ടു വൈ ഇൻ ടു എക്സ് മൈനസ് ത്രീ ബിക്കംസ് എക്സ് മൈനസ് ടു ഈക്വൽ ടു എക്സ് വൈ മൈനസ് ത്രീ വൈ. എക്സ് മൈനസ് ടു എഴുതി, വൈ ഇൻ ടു എക്സ് എക്സ് വൈ, വൈ ഇൻ ടു മൈനസ് ത്രീ മൈനസ് ത്രീ വൈ. ഇനി നമ്മുടെ ജോലികളെല്ലാം എക്സിനെല്ലാം ഒരു സൈഡിൽ എത്തിക്കണം. ഓക്കെ, അപ്പോൾ അതിന് എൻ്റെ എക്സിനെല്ലാം ഒരു സൈഡിൽ എത്തിക്കുമ്പോൾ എക്സ് ആയി മൈനസ് എക്സ് വൈ ഉണ്ടല്ലോ. എക്സ് എഴുതി മൈനസ് എക്സ് വൈ ഇപ്പുറത്ത് വന്നു, മൈനസ് ടു അപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ടു മൈനസ് ത്രീ വൈ. ഓക്കെ ആണല്ലോ അല്ലേ. എക്സ് മൈനസ് എക്സ് വൈ ഈക്വൽ ടു മൈനസ് ത്രീ വൈ. ദെൻ എക്സ് ടേക്കൺ ആസ് കോമൺ ഫ്രം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇൻ ബ്രാക്കറ്റ് വി ഗെറ്റ് വൺ മൈനസ് വൈ, റൈറ്റ് സൈഡ് ഈസ് സെയിം ടു മൈനസ് ത്രീ വൈ. ദെർഫോർ എക്സ് ഈസ് ഈക്വൽ ടു ടു മൈനസ് ത്രീ വൈ ഡിവൈഡ് ബൈ വൺ മൈനസ് വൈ. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, വൺ മൈനസ് വൈ ഉണ്ടോ? വൺ മൈനസ് വൈ എന്ന് പറയുമ്പോൾ വൈക്ക് വൺ കൊടുക്കാൻ പറ്റില്ല, അതാണ് ആർ മൈനസ് സെറ്റ് വൺ. വണ്ണിനെ കൊടുക്കരുത്. ഇപ്പം മനസ്സിലായോ? ആ രണ്ടാമത് സെറ്റ്. ഓക്കെ, ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ബി. ഓക്കെ, അപ്പോൾ നമുക്ക് തീർന്നു. ദെർഫോർ എഫ് ഈസ് എന്താണ്? വൺ ടു. അപ്പോൾ വൺ വൺ ആയി, വൺ ടു ആയി, ദെർഫോർ എഫ് ഈസ് ആരായി? ബൈജക്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ വേണം ഒരു ഫ്രാക്ഷൻ്റെ പ്രോബ്ലം ചെയ്യാൻ. ഇത് ചെറുത് ഒരു ക്വസ്റ്റനോ അല്ലാതെ വലിയ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കേണ്ട. നിങ്ങളങ്ങോട്ട് അടിപൊളിയായിട്ട് അങ്ങനെ ചെയ്യണം. അടിപൊളിയായിട്ടുള്ള ഇതേപോലെയുള്ള ക്ലാസ്സുകൾ കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞു, ഫുൾ ക്ലാസ്, നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ് എല്ലാം കിട്ടാൻ ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് മാത്സിനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാം. ഗുഡ് ബൈ.